വിശുദ്ധ തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയത എന്ന ആ വിഷയം നാം ഒരുമിച്ച് ചിന്തിച്ചു പോരുകയാണല്ലോ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ വളരുന്നതാണ് യഥാർത്ഥ ആത്മീയത. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുള്ളത് ക്രിസ്തു നമ്മോട് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ തരുന്നതിന്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നാം ജീവിക്കുന്നതിന്, ദൈവത്തിൻ്റെ കൃപ നാം അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് എന്നുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ നാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത് ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ വളരെ കൃത്യതയോടെ വളരെ വ്യക്തമായി എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രായോഗിക ജീവിതം എന്നുള്ളത് വിശദീകരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിന് അവയവങ്ങൾ ഉണ്ട്. ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ തന്നെ നമ്മുടെ ദേഹിയിലുള്ള ചില അവയവങ്ങളെക്കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് ദേഹിയും ശരീരവും പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. എന്നാൽ പാപം നിമിത്തം മനുഷ്യൻ്റെ ആത്മാവ് അവനിൽ മൃതാവസ്ഥയിലായി. പിന്നീട് ദേഹി ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു നിലയിലാണ് പിന്നീടുള്ള ചരിത്രം നമ്മൾ കാണുന്നത്. അപ്പോൾ ദേഹിയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ ശരീരത്തിലുണ്ട്. ദേഹിയുടെ വലിയ സ്വാധീനമുണ്ട്. ആ ദേഹിയിൽ നാം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ആത്മാവിൽ നാം നീതീകരിക്കപ്പെട്ടു എങ്കിലും ദേഹിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധീകരണം എന്നും നമ്മളിൽ നടക്കേണ്ടതാണ്. മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ ആ വിശുദ്ധീകരണത്തിൽ നാം ജീവിക്കേണ്ടതാണ്. ദേഹിയിലുള്ള വിശുദ്ധീകരണം, അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നാം പ്രാപിക്കുവാൻ പോകുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന, ദൈവകൃപയിലേക്ക് വന്ന സകല ദൈവമക്കളും ദേഹിയെക്കുറിച്ചും ദേഹിയിൽ വരേണ്ട, വേണമെങ്കിൽ മാനസാന്തരം എന്നുള്ള വാക്ക് തന്നെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാം, മാനസാന്തരത്തെക്കുറിച്ചും നാം വളരെ ബോധ്യമുള്ളവരായിട്ട് നാം ജീവിക്കണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ, ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിപ്പീൻ. ഫ്രീ ട്രാൻസ്ലേഷനിൽ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ചിന്തിക്കുക എന്നുള്ളത് ഒരു സാധാരണ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ചിന്തിക്കുക, ചിന്തകൾ ധാരാളം നമുക്കുണ്ട്. പക്ഷേ അന്വേഷിക്കുക എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഒരു ഇനീഷ്യേഷൻ വരുന്നത് അന്വേഷണത്തിലാണ്. ചിന്തിക്കുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആരിലും എപ്പോഴും സംഭവിക്കാം. പക്ഷേ അന്വേഷണം എന്നുള്ളതിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ അവിടെ കിടക്കുകയാണ്. ഇവിടെ കൊലോസ്യരിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവിടെ അന്വേഷിപ്പീൻ എന്നുള്ളതിന് ഗ്രീക്കിൽ സെറ്റ് യുവർ മൈൻഡ് ഓൺ ഹൈ എന്നാണ്. നിങ്ങൾ ഉയരത്തിലുള്ളതുമായിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹി ഉയരത്തിലുള്ളതുമായിട്ട് സെറ്റ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. സ്വാഭാവികമായിട്ട് ഈ ഭൂമിയിലുള്ളതുമായിട്ട് സെറ്റ് ചെയ്യുവാനുള്ള ടെൻഡൻസിയാണുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ പകർത്തുന്നത്, കോപ്പി ചെയ്യുന്നതെല്ലാം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് നടക്കുന്നത്. കാരണം ശരീരം, ദേഹി, ഇത് രണ്ടും ഈ ഭൗമലോകവുമായി ബന്ധപ്പെടുവാനാണ് ദൈവം നമ്മൾ ആക്കിയിട്ടുള്ളത്. ദേഹിയിലും ശരീരത്തിലും നാം ഈ ഭൗമലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നാൽ ആത്മലോകവുമായി ബന്ധപ്പെടുവാൻ ദൈവം നമ്മളിൽ ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗമലോകവുമായി ബന്ധപ്പെടുവാൻ വേണ്ടിയുള്ള ഈ ദേഹി, ആ ദേഹിയെ
നമ്മൾ ആത്മാവുമായിട്ട് നമ്മുടെ ആത്മാവുമായിട്ട് റോമാലയനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിലോ ദേഹിയും ശരീരവും കൂടെ ഈ ലോകവുമായിട്ട് അങ്ങ് സെറ്റ് ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയാതെയും പോകും. അതുകൊണ്ട് നമ്മുടെ ദേഹിക്ക് നമ്മിൽ വലിയ സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലും ദേഹിക്ക് വലിയ സ്ഥാനമുണ്ട്. കാരണം ആത്മാവിലേക്കുള്ള ഈ ഒരു പ്രവേശന കവാടമായിട്ടാണ് ദേഹിയെ നാം കാണുന്നത്. ആത്മാവിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. ഇച്ഛ എന്ന് പറയുന്നത് ദേഹിയിലാണുള്ളത്. ഇച്ഛ, വികാരം, ബുദ്ധി ഇതെല്ലാം ദേഹിയിലാണുള്ളത്. ആ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുകയുള്ളൂ. നമ്മളിങ്ങനെ വായിക്കുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ, ഇച്ഛിക്കുന്നതുപോലെ യഹോവേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആത്മാവിൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം ദൈവത്തോട് ചേരുക എന്നുള്ളതാണ്. എന്നാൽ ആ ചേരുവാൻ വേണ്ടിയുള്ള വഴി തുറക്കുന്നത്, വാതിൽ തുറക്കുന്നത് ദേഹിയാണ്. അതുകൊണ്ട് ദേഹിക്കുള്ള സ്ഥാനം നമ്മൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു, ഉയരത്തിലുള്ളതുമായിട്ട് നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പൗലുസ്ലിയ വിശദീകരിക്കുന്നത്. അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ക്രിയാപദം, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പീൻ എന്നാണ്. അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കണം. ഒൻപതാമത്തെ വാക്യത്തിലുണ്ട്, പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോടുകൂടെ നിങ്ങൾ ഉരിഞ്ഞു കളയണം, പുട്ട് ഓഫ് ചെയ്യണം. പിന്നീട് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ധരിക്കണം, പുട്ട് ഓൺ ചെയ്യണം, നിങ്ങൾ ധരിക്കണം. മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന്, നിങ്ങൾ മരിപ്പിപ്പീൻ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ മരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ദേഹിയിലെ അവയവങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. വായിക്കാം 3:5. മതി. ഇവിടെ പറയുന്ന അവയവങ്ങളിൽ ഒന്ന് ദുർനടപ്പ് എന്ന് പറയുന്നത് ഒരവയവമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിലപ്പം പറഞ്ഞെന്ന് വരാം, ചില ആളുകളുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ ശീലമാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്വഭാവമെന്നും ശീലമെന്നും ഒക്കെ പറയുന്ന, നമ്മൾ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുമ്പോഴും ദുർസ്വഭാവം എന്നാണല്ലോ അതിനെ അർത്ഥമാക്കുന്നത്. ആ ദുർസ്വഭാവമെന്നോ ദുർശീലമെന്നോ നമ്മൾ പറയുന്ന ഈ ദുർനടപ്പിനെ കുറിച്ച് ഇവിടെ പൗലുസപ്പോസ്തലം പറയുന്നു, അതൊരവയവമാണ്, നിങ്ങൾ മരിപ്പിക്കേണ്ട ഒരു അവയവമാണ്, നിങ്ങൾ കൊല്ലേണ്ട ഒരു അവയവമാണ് എന്നാണ് അവിടെ പറയുന്നത്. ദുർനടപ്പ് എന്നുള്ള വാക്കിന് ഇൻഡൽജ് അൺലോഫുൾ ലസ്റ്റ് എന്നാണ്. നിയമപരമല്ലാത്ത, ദൈവം അനുവദിക്കാത്ത എന്നൊരു പദം കൂടെ ചേർത്താണ് അവിടെ എഴുതിയിട്ടുള്ളത് ദുർനടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അനുവദിച്ച ഒരു വഴിയുണ്ട് മനുഷ്യന് വേണ്ടി, അത് തെറ്റില്ല. വൺ മാൻ വിത്ത് വൺ വുമൻ, ദൈവത്തിൻ്റെ വഴിയാണത്. എന്നാൽ അതിന് വ്യത്യസ്തമായി, അതിൽ നിന്ന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിയുള്ളതിനെയാണ് ഇവിടെ ദുർനടപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യതയോടെ നാം അതിനെ മനസ്സിലാക്കണം. അങ്ങനെയൊരു കാര്യം അതിനെ 1 Cor 10:8 അതേ പദം ഉപയോഗിക്കുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾ പരസംഗം ചെയ്യരുത് എന്നാണ് പറയുന്നത്. പരസംഗം ചെയ്യരുത്. അപ്പോൾ ദുർനടപ്പിന് ഒരു പര്യായ പദം നമ്മൾ കാണുന്നത് പരസംഗം എന്നുള്ള വാക്കാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിവിട്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിനെയാണ് ഇവിടെ ദുർനടപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ കൊല്ലണം, മരിപ്പിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ദേഹിക്ക് ഇഷ്ടമുള്ളതാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ആത്മാവ് പറയുന്നതിന് ശരീരം വിധേയപ്പെടും, അല്ലെങ്കിൽ ദേഹി പറയുന്നതിന് വിധേയപ്പെടും. ഈ രണ്ടിൽ എന്തിനെങ്കിലും വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം ശരീരത്തിനുള്ള, അല്ലാതെ ശരീരത്തിന് പ്രത്യേകിച്ച് ആഗ്രഹമോ ഒന്നുമില്ല. ശരീരത്തിന് വേണമെങ്കിൽ പറഞ്ഞാൽ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ ആവശ്യങ്ങളിൽ ഭക്ഷണം വേണം, പ്രാണവായു വേണം, ഇതൊക്കെ ശരീരത്തിനുള്ളൂ. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഭക്ഷണം കിട്ടിയേച്ചാൽ മതി. അല്ല, നോൺ വെജ് വേണമെന്നൊന്നും ശരീരത്തിന് നിർബന്ധമില്ല. എന്തെങ്കിലും വെള്ളം കിട്ടിയേച്ചാൽ മതി ദാഹിക്കുമ്പം. അത് ഇന്ന വെള്ളം വേണമെന്ന് ശരീരത്തിന് നിർബന്ധമില്ല. ഫ്രഷ് ജ്യൂസ് വേണമെന്നോ കോള വേണമെന്നോ സെവനപ്പ് വേണമെന്നോ ഒന്നും ശരീരം ആവശ്യപ്പെടുകയില്ല.
ശരീരത്തിന് വെള്ളം മതി, എന്നാൽ ദേഹിയിലാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒന്നിൽ ദേഹിയെ അനുസരിച്ച് ശരീരം പ്രവർത്തിക്കും, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ശരീരം പ്രവർത്തിക്കും. അപ്പോൾ ദേഹിയെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദുർനടപ്പുണ്ടാകുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെ ഒരു അവയവമായിട്ടാണ്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് നമ്മൾ പേര് വിളിക്കുമല്ലോ എന്നതുപോലെ തന്നെ ദേഹിയിലെ ഒരു അവയവമാണ് ദുർനടപ്പ്. അത് കൊല്ലണം, അതിനെ മരിപ്പിക്കണം. ഉയരത്തിലുള്ളതുമായിട്ട് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കൂ, ഇല്ലെങ്കിൽ ആളുകൾക്കത് സാധിക്കാതെ പോകുമെന്നുള്ളതാണ് സാരം. ആ അവയവത്തെ മരിപ്പിക്കണം. രണ്ടാമത് പറയുന്നു അശുദ്ധി. അവിടെ ഫിസിക്കലി ഓർ മോറലി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഒന്നുകിൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട്, ഇതിൽ ഏതിനെയും ഈ അശുദ്ധിയിൽ ഉൾപ്പെടുത്താം. ശാരീരിക അശുദ്ധിയും ധാർമ്മികമായ അശുദ്ധിയും, രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറയാൻ കഴിയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അൺക്ലീനസ് എന്ന് നമുക്ക് പറയാം, അൺക്ലീനസ് എന്ന് നമുക്ക് പറയാം. ഇത് അശുദ്ധി എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്നതാണ്. നമുക്കറിയാം ശരീരം നമ്മൾ കുളിച്ചു വൃത്തിയായി വൃത്തിയാക്കി, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശരീരം അഴുക്കാകുകയാണ്, വീണ്ടും നമ്മളതിനെ വൃത്തിയാക്കുന്നു. എന്നതുപോലെ തന്നെയാണ് ധാർമ്മികതയിലും, നമ്മൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമായ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പശ്ചാത്താപത്തോടെ നമുക്ക് ദൈവകൃപ അനുഭവിക്കും, വീണ്ടും ധാർമ്മികമായിട്ട് അശുദ്ധി ഉണ്ടാകാം. ആവർത്തിക്കപ്പെടുന്ന ഒന്നായിട്ടാണ് അശുദ്ധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ശരീരത്തിൻ്റെ അശുദ്ധി പോലെ തന്നെ ദേഹിയിലും അശുദ്ധി ഉണ്ടാകും. അശുദ്ധി എന്ന് പറയുന്ന അവയവത്തെ നമ്മൾ മരിപ്പിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അന്നുവരെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും ദൈവം ക്ഷമിച്ചു തന്നു, പക്ഷേ ഒരു സിൻലെസ് പെർഫെക്ഷനിലേക്ക് നമ്മളാരും വന്നിട്ടില്ല. വീണ്ടും അശുദ്ധി നമ്മളിലേക്ക് വരാം, അതിനെ നാം തിരിച്ചറിയുകയും ആ അവയവത്തെ നമ്മൾ മരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അശുദ്ധി എന്ന് പറയുന്ന അവയവം ആവർത്തിക്കപ്പെടുന്നതാണ് എന്നും നമ്മൾ മരിപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നും നമ്മൾ മരിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ നിങ്ങളാരും വിചാരിക്കരുത്, നിങ്ങളാരും തികഞ്ഞവരാണെന്ന് ചിന്തിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി ഇവിടെ നമുക്ക് അവസരം തന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ദിവസം കൂടെ നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുള്ളത് കൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് നാം ഇതിനെ കാണേണ്ടത്. അല്ലാതെ ഒരു ദിവസം കൂടെ ദൈവം തന്നു, ദൈവം ദീർഘായുസ് തന്നു, ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട. ഓരോ ദിവസവും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്ക് കിട്ടുമ്പോൾ കൂടുതൽ ഞാൻ വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ, അശുദ്ധി എന്ന അവയവത്തെ ഞാൻ മരിപ്പിക്കുവാനായി ദൈവം എനിക്ക് ഒരു ദിവസം കൂടി തന്നു എന്നാണ് യഥാർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. ആരും ആത്മീയ നിഗളികളായി തീരരുത്, ആത്മീയ അഹങ്കാരത്തിലേക്ക് ആരും പോകരുത്. ആവർത്തിക്കപ്പെടുന്ന ഈ അവയവത്തെ നാം മരിപ്പിക്കണം, മരിപ്പിച്ചുകൊണ്ടിരിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ അതേ പദമാണ് നമ്മൾ കാണുന്നത്. അശുദ്ധിക്ക് ഉപയോഗിച്ചിട്ടുള്ള അതേ പദം വായിക്കാം. ശ്രദ്ധിക്കൂ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൃത്യമായി അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്, വൺസ് ബീൻ ക്ലെൻസ്ഡ് വുഡ് നോ ലോങ്ങർ ഹാവ് എനി കോൺഷ്യസ്നെസ് ഓഫ് സിൻ. നമ്മൾ ഒരിക്കൽ ശുദ്ധി പ്രാപിച്ചു, എന്നാൽ പിന്നീട് ഒരിക്കലും പാപബോധം നമുക്ക് ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ യാഗം ആവർത്തിക്കപ്പെടുന്നത്. യാഗം ആവർത്തിക്കപ്പെടുന്നതിൻ്റെ കാരണം പാപബോധം നമുക്ക് വരുന്നത് കൊണ്ടാണ്. പാപബോധം നമുക്ക് വരുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ മതിയായിരുന്നു, യാഗങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടതില്ലായിരുന്നു. ഇതാണ് എബ്രായ ലേഖകൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അശുദ്ധി എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്നതാണ്. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സുമായിട്ട്, നമ്മുടെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൽ നമുക്ക് എന്നും ഒരു ജയജീവിതം ഉണ്ടാകണം, എന്നും നാം അശുദ്ധിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത, വചനത്തിന് വിരുദ്ധമായ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെന്നല്ല
ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം നമുക്ക് വേണമെങ്കിൽ അശുദ്ധി എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാം. ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളല്ലോ, നീയല്ലോ ഏക പരിശുദ്ധൻ. അപ്പോൾ ആ പരിശുദ്ധനായ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതല്ല, അല്ലെങ്കിൽ ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം ഈ അശുദ്ധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ് സാരം. വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ദൈവകൃപയെ അനുഭവിക്കുന്നതിനും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനും തടസ്സമാണെന്ന് ബോധ്യപ്പെടുന്നതെല്ലാം അശുദ്ധിയുടെ പട്ടികയിലാണ് വരുന്നത്. ദൈവകൃപയെ അനുഭവിക്കുന്നതിനും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനും തടസ്സമായിട്ടുള്ളത് ദേഹിയിലുള്ള ഈ അവയവത്തെ നാം മരിപ്പിക്കണം. മൂന്നാമത് പറയുന്നു, അതിരാഗം നമ്മൾ മരിപ്പിക്കേണ്ട ഒരു അവയവമാണ്. അതിരാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പാഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി ആ വാക്ക് ഉപയോഗിക്കാറുള്ളതാണ് പാഷൻ എന്നുള്ള വാക്ക്. അതിനൊരു പോസിറ്റീവ് മീനിങ്ങും ഉണ്ട്, എന്നാൽ അതിനൊരു നെഗറ്റീവ് കൊണോട്ടേഷനും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടു എക്സ്പീരിയൻസ് എ സെൻസേഷൻ ഓർ ഇംപ്രഷൻ എന്നാണ്. അതിരാഗം എന്ന് പറഞ്ഞാൽ ടു എക്സ്പീരിയൻസ് എ സെൻസേഷൻ ഓർ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങൾ നോക്കാതെ വികാരത്തിനനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വികാരങ്ങൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നതിനാണ് അതിരാഗം പാഷൻ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ മരിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ, വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറരുത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിരാഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും സമ്മതിക്കുകയല്ല. പക്ഷേ നമ്മൾ ഈ വികാരത്തിനനുസരിച്ച് പെരുമാറുന്നവരല്ലേ പലപ്പോഴും? മനസ്സിൽ തോന്നുന്നത് പറയുക, വായി വരുന്നത് പറയുക, കേട്ട് തീരുന്നതിന് മുമ്പ് മറുപടി പറയുക, ഇതൊക്കെ ഈ അതിരാഗത്തിൽ വരുന്ന വാക്കുകളാണ്. ഈ അതിരാഗത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് പാടില്ലെന്നാണ് അർത്ഥം. നാം പക്വതയുള്ളവരായി കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവുമുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് നാം പെരുമാറരുത് എന്നുള്ളതാണ് സാരം. കാര്യകാരണങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ആ രീതി പാടില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വികാരപരമായ പ്രതികരണം, പെട്ടെന്നുള്ള ചിന്തിച്ച് പെരുമാറുന്നതല്ല, പെട്ടെന്നുള്ള. നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കോപത്തിന് നിങ്ങൾ താമസമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കോപിക്കരുതെന്നല്ല, കോപിച്ചാൽ പാപം ചെയ്യരുതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് താമസമെന്നുള്ള വാക്കാണ്. കാരണം ഇല്ലെങ്കിൽ അത് അതിരാഗത്തിൻ്റെ ആ പട്ടികയിൽ പെട്ടുപോകും. ആ അതിരാഗത്തിൻ്റെ പട്ടികയിൽ വന്നാൽ തെറ്റിപ്പോയി, ആ അവയവത്തെ നമ്മൾ മരിപ്പിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം ഇതൊക്കെ നമ്മുടെ ദേഹിയിലുള്ള അവയവങ്ങളാണ്. അതിനെയൊക്കെ നമ്മൾ കൊല്ലണം. വേറൊരാളിലുള്ള അശുദ്ധിയെ, അതിരാഗത്തെ, ദുർനടപ്പിനെ കൊല്ലാൻ നമുക്ക് സാധ്യമല്ല, മറ്റൊരാൾക്ക് സാധ്യമല്ല. എന്നാൽ വ്യക്തിപരമായി എനിക്ക് എന്നിലുള്ള അതിരാഗത്തെ കൊല്ലാം, നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഈ അതിരാഗത്തെ, പാഷനെ കൊല്ലാം, വേറൊരാളിൽ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഈ ദേഹിയിലുള്ള ഈ അവയവങ്ങളെന്ന് പറയുന്നത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, അടുത്തതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്, നിങ്ങൾ കൊല്ലണ്ട മറ്റൊരവയവം ദുർമോഹമെന്ന അവയവത്തെ നിങ്ങൾ കൊല്ലണം. ദുർമോഹം, സി എ ലോങ്ങിങ് ഫോർ വാട്ട് ഈസ് ഫോർബിഡൻ, ഉപേക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള ആഗ്രഹം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ വേദപുസ്തകം നിക്ഷിപ്തമാക്കിയിട്ടുള്ള, വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ആഗ്രഹം, നിത്യരാജ്യത്തിന് യോഗ്യമല്ലാത്തതിനേക്കുള്ള ഒരു ആഗ്രഹം, അതിനാ ദുർമോഹം എന്ന് പറയുന്നു. നമുക്കറിയാം, വിശക്കുന്ന ഒരുത്തിന് ഭക്ഷണം ആഗ്രഹമുള്ളത് ദുർമോഹമൊന്നുമല്ല, ദാഹിക്കുന്ന ഒരുത്തിന് വെള്ളം ആഗ്രഹിക്കുന്നത് ദുർമോഹമൊന്നുമല്ല, മതിയായ വസ്ത്രമില്ലാത്തവന്
ഒരു വസ്ത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ദുർമോഹമല്ല. വീടില്ലാത്തവനൊരു വീട് വേണമെന്നുള്ള ആഗ്രഹം ദുർമോഹമല്ല. ഇവിടെ മഞ്ഞും മഴയും ഏൽക്കാതെ താമസിക്കാൻ ഒരു വീട് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ദുർമോഹമെന്ന് പറയുന്നത് വാട്ട് വി ആർ ലോങ്ങിങ് ഫോർ വിച്ച് ഇസ് ഫോർബിഡൻ, നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടാത്തത്, നമുക്ക് നിഷിദ്ധമായിട്ടുള്ളത്, വിലക്കപ്പെട്ടത്, അതിലേക്കുള്ള ഒരു ആഗ്രഹത്തിനാണ് ഇവിടെ ദുർമോഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്ന് അല്പം കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതിൽ നമുക്ക് ഈ ദുർമോഹങ്ങൾ നമ്മളിൽ ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്ത, വേണ്ടാത്ത, ഉപയോഗയോഗ്യമല്ലാത്ത, നിത്യതയ്ക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ, ഇതാണ് ഇന്ന് പ്രസംഗിക്കുന്നത് മുഴുവൻ. ചിലരോട് പറയാറുണ്ടല്ലോ, നീ സ്വപ്നം കണ്ടു, സ്വപ്നം കാണണം, പിന്നെ അതിനെ ഗർഭം ധരിക്കണം, പിന്നെ അതിനെ പ്രസവിപ്പിക്കണം. ഇത് വാസ്തവത്തിൽ ദുർമോഹമല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു അനുഭവമുണ്ട്. ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തോട് അദ്ദേഹം ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ അന്ന് അവിടെ സംസാരിച്ച ആൾ പറഞ്ഞു, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കാറ് ദൈവം കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. കാറ് വേണ്ടി ആളുകളെല്ലാവരും കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഏറ്റവും മുമ്പിലെ താമസിച്ചാണ് അവർ ചെന്നത്. അതുകൊണ്ട് ഏറ്റവും മുമ്പിലത്തെ സീറ്റിൽ പോയി ഇരിക്കേണ്ടി വന്നു. കാരണം ഈ സാധാരണ ആദ്യം വരുന്നവർ പുറകെ ഇരിക്കുകയും താമസിച്ച് വരുന്നവർ മുന്നേ ഇരിക്കുകയാണല്ലോ ശീലം. അപ്പം അങ്ങനെ അദ്ദേഹം മുന്നേ ഇരിക്കുകയും കൈവെക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞ ആൾ, പ്രസംഗിച്ച ആൾ പറഞ്ഞു, ഇത് ദൈവം പറഞ്ഞ കാര്യമാണ്, അത് എല്ലാവർക്കും തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് വേണ്ടി ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഇപ്പം ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നില്ല, ഏറ്റവും മുന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇത് ദൈവം ചുമ്മാ തരുന്നതല്ലേ, എന്നാൽ നിങ്ങൾക്ക് മാത്രം വേണ്ടാത്തതെന്ന് ചോദിച്ചു. അന്നേരം അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് എഴുന്നേറ്റ് നിന്നു. ഇദ്ദേഹം പിന്നെ ഇരിക്കുക, ഇദ്ദേഹം അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഈ പ്രസംഗിച്ച ആൾ അല്പം ദേഷ്യരൂപത്തിൽ ചോദിച്ചു, എന്നാ തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, വേണ്ട, അതന്നെ ദൈവം തരുന്ന വേണ്ടാത്തതെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകാൻ വോക്കബിൾ ഡിസ്റ്റൻസ് 2 മിനിറ്റ് നടന്നാൽ മതി എനിക്ക് പോകാൻ, എനിക്ക് കാറിൻ്റെ ആവശ്യമില്ല. 2, എനിക്ക് ഡ്രൈവിങ് അറിയത്തുമില്ല, പിന്നെ എനിക്ക് എന്തിനാ കാറെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രിയ സഹോദരങ്ങളെ, ദുർമോഹം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തത്, ആവശ്യമില്ലാത്തത്, ആവശ്യമില്ലാത്തത്. ഇത് വളരെ കൃത്യതയോടെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് എന്താവശ്യമുണ്ടെന്ന് നമ്മുടെ സ്വർഗീയ പിതാവ് അറിയുന്നു, പിതാവ് നമുക്കത് തരും. എന്നാൽ ദുർമോഹമെന്ന് പറയുന്നത് അതല്ല. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പോകേച്ചകളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ദുർമോഹത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. എന്തിനാ ഈ ദുർമോഹം? പോകേച്ചകളിൽ ചെലവിടേണ്ടതിന്. അത് നമ്മുടെ ഒരു ആവശ്യത്തിൽ പെടുന്നതല്ല എന്നുള്ളതാണ് സാരം. ആവട്ടെ, ഈ ദുർമോഹം അത് പാടില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 10:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രയേൽ മക്കളുടെ ആ മരുഭൂമി യാത്രയുടെ ഒരു സംക്ഷിപ്തം അവിടെ പൗലൂസ് കോട്ട് ചെയ്യുകയാണ്. മതി, അവിടെ പറയുകയാണ്, അവർ മോഹിച്ചു എന്ന് ആദ്യം പറഞ്ഞത്, എന്നിട്ട് പറയുകയാണ് നമ്മൾ ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ മോഹവും ദുർമോഹവും ഉണ്ട്. മോഹം ഒരുപക്ഷെ ദുർമോഹത്തിലേക്ക് നമ്മളെ നയിച്ചെന്നു വരാം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും, അത് നമ്മുടെ ആവശ്യമാണോ, അത് ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ, അതോ ദൈവം അതിർ കൽപ്പിച്ചിട്ടുള്ള, വേണ്ടെന്ന് വെച്ചിട്ടുള്ള, ഫോർബിഡനാണോ, നിഷേധിച്ചിട്ടുള്ളതാണോ എന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പാക്കണം. എന്നിട്ട് അവിടെ 7-ാമത്തെ വാക്യത്തിൽ അവർ ദുർമോഹികളായി തീർന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണത് വായിക്കാം. തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇപ്പൊ ശ്രദ്ധിക്കൂ, തിന്നുന്നതും കുടിക്കുന്നതും കളിക്കുന്നതും. എന്നിട്ട് അത്
അവസാനം അത് പറഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, വിഗ്രഹാരാധനയോട് ബന്ധപ്പെടുത്തിയാണ് അതിനെ പറഞ്ഞു നിർത്തുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് വലുതായിട്ട് തോന്നുന്നതെങ്കിൽ, ഇവിടുത്തെ തിന്നുന്നതും കുടിക്കുന്നതും കളിക്കുന്നതും ഒക്കെയാണ് വലുതെങ്കിൽ, അല്ല അതിലൊക്കെയാണ് നാം ഇവിടെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നതെങ്കിൽ, ദൈവത്തെക്കാൾ അതിന് സ്ഥാനമായി, അതുകൊണ്ടാണ് വിഗ്രഹാരാധനയാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കേതിനാ പ്രാധാന്യമുള്ളത്? അത്യാഗ്രഹികളായിട്ട് ദുർമോഹികളായിട്ട് നാം തീരരുത്. ദുർമോഹം എന്ന് പറയുന്നത് ദേഹിയിലെ ഒരവയവമാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ, പാർട്സ് ഓഫ് ബോഡി എന്ന് പറഞ്ഞ പോലെ ദേഹിയിലെ പാർട്സാണ് ഇവിടെ ഞാൻ ഈ പറയുന്നത്. ആ പാർട്സിനെ എല്ലാം നമ്മൾ കൊല്ലണം. ആരിൽ ഏത് പാർട്സ് ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനാരും വന്ന് തലേ കൈ വെച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ആരും അതൊട്ട് പറയുകയില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. നിന്നിൽ അതിരാഗം ഉണ്ടെന്നോ നിനക്ക് ദുർമോഹമുള്ള ആളാണെന്നോ ആരും ആരോടും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല, ഇന്നത് സംഭവിക്കുന്നില്ലല്ലോ. പക്ഷേ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണിത്. ഞാനും നിങ്ങളും നിത്യതയിൽ പോകുവാൻ ഞാൻ എൻ്റെ ദേഹിയിലുള്ള ഈ അവയവങ്ങളെ മരിപ്പിക്കണം, നിങ്ങൾ ഓരോരുത്തരും മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നാം നിത്യതയിൽ കാണപ്പെടുകയുള്ളൂ. ഇവിടുത്തെ ജീവിതത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഇവിടുത്തെ ജീവിതത്തിന് ഇത് ആവശ്യമില്ല. ഇവിടുത്തെ ജീവിതത്തിന് ഇതൊക്കെ കൂടുതൽ വർദ്ധിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ ആളുകൾ പഠിപ്പിക്കുന്നത്. പക്ഷേ പാടില്ല സഹോദരങ്ങളെ, നമുക്ക് ഇവിടുത്തെ ജീവിതമല്ല വലുത്. ഇവിടുത്തേതെല്ലാം താത്കാലികമാണ്. നിത്യമായത് ഇവിടെയുള്ളത് ഒന്നുമല്ല, ഒന്നുമല്ല. ആ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് അടുത്ത ഒരു അവയവത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത അവയവം ഇവിടെ പറയുകയാണ്, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇവിടെ ആഗ്രഹം ഉണ്ട്, അത്യാഗ്രഹമുണ്ട്. ഇവിടെ പ്രാക്ടീസിങ് ഗ്രീഡിനെസ് എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അത്യാഗ്രഹത്തെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് വിഗ്രഹാരാധനയായിട്ട് പോകുന്നത്. ആഗ്രഹമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട് എന്നതുപോലെ തന്നെ ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക. വേറെ വല്ലവർക്കും ഉള്ളതൊക്കെ കാണുമ്പം അതെനിക്കും കിട്ടിയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം. ദുർമോഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത്യാഗ്രഹവും. ചില ആളുകൾക്ക് എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തിയില്ല, പിന്നെയും പിന്നെയും അത് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. യാക്കോബസ്സിൽ അത് വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരല്ല കണിയിലും കുടിക്കിലും അകപ്പെടും. കണിയിലും കുടിക്കിലും അകപ്പെടും. ഈ പണമെന്ന് പറയുന്നത് മതി, എനിക്ക് ആവശ്യത്തിനുണ്ട്, ഇനി വേണ്ടെന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ വെള്ളം കുടിക്കുന്നതും പിന്നെയും ദാഹിക്കും എന്ന് പറഞ്ഞ പോലെ ദാഹം ഒരിക്കലും തീരുകയില്ല, എത്രയുണ്ടെങ്കിലും തീരുകയില്ല. അതുകൊണ്ട് നാം വളരെ കെയർഫുൾ ആയിരിക്കണം. പോകട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ അത്യാഗ്രഹം, ഈ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥങ്ങൾ, ഒന്ന് ഹോൾഡിങ്, ഡിസൈറിങ് മോർ, ഈഗർ ഫോർ ഗെയിൻ, ദെൻ ഇറ്റ് ബിക്കം ഐഡലേറ്ററി. നമ്മൾ കൂടുതൽ നേടുവാൻ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, കൂടുതൽ കിട്ടുക എന്നുള്ള ആഗ്രഹം, ഹോൾഡ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുന്ന ആഗ്രഹം, തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കേണ്ടവരാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് അവർക്ക് തൃപ്തി വരും. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്കൊരു തൃപ്തി ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഒക്കെ ആളുകളൊക്കെ പറയുകയല്ലേ, ഒത്തിരി കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും തൃപ്തിയാ കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിച്ചാൽ തൃപ്തി. അപ്പം കറിയുടെ എണ്ണം കൂടുന്നതുകൊണ്ടല്ല അവിടെ തൃപ്തി, മറിച്ച് മറ്റൊരു കാര്യത്തെയാണ് ഇവിടെ തൃപ്തി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊക്കെ അവർ പൊസസ് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് ദേ ഹാവ് എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ, മറിച്ച് അവർക്കൊരു തൃപ്തിയുള്ള ഒരു ജീവിതമുണ്ടായിരിക്കും. അവർ അവരുടെ ജീവിതത്തിൽ
സംതൃപ്തിയുള്ളവരായിരിക്കും. അവരെ സംബന്ധിച്ച് ഇല്ലാത്തതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഉള്ളതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇന്ന് പലരും ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ സംതൃപ്തി ഇല്ലാതെ പോകുന്നത്. നമുക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ആ ഉള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകും. ഇത് ഉള്ളതല്ല അങ്ങ് മറന്നേച്ച് നമുക്ക് ഇല്ലാത്തതല്ല ഓർക്കും, അല്ലെ അയലിക്കുംകാരനുള്ളതല്ല നമ്മളങ്ങോട്ട് ഓർക്കും, ഇല്ലേ പത്രത്തിൽ വായിച്ച ഒരുത്തൻ്റെ ചരിത്രം അങ്ങ് ഓർക്കും, എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ചിന്തിച്ച് അസംതൃപ്തരായിട്ട് ഇവിടെ ജീവിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു തൃപ്തിയുള്ള ജീവിതമാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത്യാഗ്രഹമെന്ന അവയവത്തെ, ദുർമോഹമെന്ന അവയവത്തെ, അതിരാഗമെന്ന അവയവത്തെ, അശുദ്ധി എന്ന അവയവത്തെ, ദുർനടപ്പെന്ന അവയവത്തെ നമ്മൾ മരിപ്പിക്കണം. ദേഹിയിലുള്ള അവയവങ്ങളാണ്, ഇതിനെ എന്നും കൊല്ലണമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ചിലതൊക്കെ കൊന്ന ആളുകളുണ്ട് എനിക്കറിയാം, പക്ഷേ എല്ലാം നമ്മൾ കൊന്നിട്ടുണ്ടോ? ഇതിലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിലേതെങ്കിലും അവയവം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ അവയവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ഇത് പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ചില ആളുകൾ പറയാറില്ലേ, ഓ എനിക്ക് കൈ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, അങ്ങ് മരിച്ചുപോയി എന്ന ആളുകൾ പറയാറില്ലേ, അല്ലെ കാലുണ്ടെന്ന് പോലും എനിക്ക് അങ്ങ് തോന്നുന്നില്ല. കാരണം അവയവം അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അത് ഫങ്ഷണൽ അല്ല. അതുകൊണ്ടാണ് ഓ തോന്നുന്നില്ല, അങ്ങ് മരിച്ചുപോയി, വിഷമ. പ്രായമുള്ള ആളുകളൊക്കെ പറയുന്ന വാക്ക് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഈ അവയവം എല്ലാം നമ്മളിലുണ്ട്. ഇവനെ ഒരിക്കലും ഫങ്ഷണൽ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോകരുത്. ഫങ്ഷണൽ ആകുന്നുണ്ടേൽ ഓർത്തോണം, ദേ അവൻ എഴുന്നേറ്റിട്ടുണ്ട്, അപ്പോഴേ അവനെ കൊല്ലണം. ഈ അവയവം ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല, ലോകത്തിലില്ല. പക്ഷേ ഇതിനെ നാം മരിപ്പിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഉയരത്തിലുള്ളതുമായിട്ട് നമ്മുടെ മനസ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ നമുക്ക് മരിപ്പിക്കാൻ കഴിയുന്നത്. അടുത്ത ക്രിയാപദം 9-ാമത്തെ വാക്യം വായിക്കാം. പഴയ മനുഷ്യനെ, അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഉരിഞ്ഞു കളയണം, പുട്ട് ഓഫ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്, കാസ്റ്റ് ഓഫ്, ഈ വാക്കുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പുട്ട് ഓഫ് ചെയ്യണം, നമ്മൾ ഡിപ്പാർട്ട് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്? വായിക്കാം. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഇവയെല്ലാം നിങ്ങൾ വിട്ടുകളയണം. ഫോഷ്ക പറയരുത്. അപ്പോൾ നമ്മൾ ഉരിഞ്ഞു കളയേണ്ട, പുട്ട് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റോമർ 13:12 ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കാസ്റ്റ് ഓഫ് ദ വർക്ക് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ഉരിഞ്ഞു കളയണം, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ വെച്ച് കളയുക എന്നുള്ള വാക്കാണ് മലയാളത്തിൽ. അത് ഉരിഞ്ഞു കളയുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാസ്റ്റ് ഓഫ് ചെയ്യണം, നിങ്ങൾ അതിനെ നിങ്ങൾ ഉരിഞ്ഞു കളയണം, മാറ്റിക്കളയണം. അതിനി വെച്ച് കളയുക എന്ന് പറഞ്ഞാൽ മേലിൽ ആവർത്തിക്കരുത് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണുള്ളത്. ഒരു മുന്നറിയിപ്പിൻ്റെ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ മരിപ്പിക്കണം, രണ്ട് നമ്മൾ ഉരിഞ്ഞു കളയണം. ഈ ഉരിഞ്ഞു കളയേണ്ട ഈ സ്വഭാവങ്ങളും ദേഹിയിലുള്ളതാണ്. ദേഹിയിലുള്ള അവയവത്തിൻ്റെ കാര്യം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് ദേഹിയിലുള്ള സ്വഭാവത്തിൻ്റെ കാര്യമാണ് ഇവിടെ 9-ാമത്തെ വാക്യം മുതൽ പറയുന്നത്. എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ? ഒന്ന്, കോപമെന്ന സ്വഭാവത്തെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. ഈ കോപത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്സൈറ്റ്മെൻ്റ് ഓഫ് മൈൻഡ് എന്നാണ്. മനസ്സിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഇവിടെ കോപം എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കോപിക്കുന്ന ആളുകളെല്ലാം ഒരു സമചിത്തതയുള്ള ആളുകൾ പെട്ടെന്ന് കോപിക്കുകയല്ല, സമചിത്തതയുള്ള ആളുകൾക്ക് അങ്ങനെ കോപിക്കാൻ ഒക്കുകയല്ല. നമ്മുടെ ആ മനസ്സിൻ്റെ ആ സമചിത്തത പോകുമ്പോൾ, ആ എക്സൈറ്റ്മെൻറ്റിലേക്ക് നമ്മുടെ മനസ്സ് വരുമ്പോഴാണ് നമ്മൾ കോപിക്കുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ശാന്തതയില്ലായ്മ എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ശാന്തതയില്ലായ്മയെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. അപ്പോൾ നിങ്ങൾ ശാന്ത സ്വഭാവമുള്ളവരായിട്ട് തീരണം. എനിക്കൊരാളെ അറിയാം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പേരിട്ട പേരുകൾ ഒന്ന് ഉത്തമൻ, സുശീലൻ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പേരിട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എന്നോട് പറഞ്ഞു, അത് ഞങ്ങൾക്കൊക്കെ ആ സ്വഭാവം പറയണമെന്ന് ഞങ്ങളുടെ അച്ഛായന് ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട്, താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പേരൊക്കെ ഇട്ടത്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്വഭാവം വേണമെന്ന് ആ പിതാവിന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് മക്കൾക്ക് ആ പേരൊക്കെ ഇട്ടു, ഉത്തമനെന്നും സുശീലനെന്നും ഒക്കെ. പേരിട്ടത് കൊണ്ട് അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മൾ ഉരിഞ്ഞു കളയണം. എന്ത് ഉരിഞ്ഞു കളയണം? ഈ മനസ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ശാന്തതയില്ലായ്മ, കോപത്തെ നമ്മൾ മാറ്റണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, വി ഹാവ് ടു അവോയ്ഡ് ദ വയലൻസ് ഓഫ് പാഷൻ. വയലൻ്റ് പാഷൻ എന്ന് നമുക്ക് വേണം പറയാം ഈ കോപത്തെ. വയലൻസിലേക്ക് വരരുത്. അക്രമാസക്തമാകുന്ന പ്രതികരണം എന്നാണ് കൃത്യമായൊരു മലയാളം ഉപയോഗിച്ചാൽ. അപ്പോൾ കോപത്തെ നിങ്ങൾ ഉരിഞ്ഞു കളയണമെന്ന് പറഞ്ഞാൽ അർത്ഥം, കോപം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശാന്തതയില്ലായ്മയാണ്. അത് അക്രമാസക്തമായിട്ട് തീരാവുന്നതാണ്. അപ്പോൾ ആ പ്രതികരണം അക്രമാസക്തമാവരുത്. പൗലോസ് അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, കാരണം കോപം പാപത്തിലോട്ട് കൊണ്ടുപോകും, അക്രമാസക്തമാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ പെട്ടെന്നുള്ള ആ മനസ്സിൻ്റെ ഇളക്കം ഒന്നും വരാതെ നിങ്ങൾ ശാന്തതയുള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. പ്രിയ സഹോദരങ്ങളെ, കോപമില്ലാത്ത ആരും ലോകത്തിലില്ല. നമുക്ക് എല്ലാവർക്കും കോപമുണ്ട്. യേശു പോലും കോപിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ സ്വഭാവത്തെ ഏതേലും ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തോട് ബൈബിളിൽ ഊഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശയുടെ സ്വഭാവത്തോട് മാത്രമേ ഉള്ളൂ. ആ മോശയെക്കുറിച്ച് പറയുമ്പോഴും ഒറ്റയൊരു സ്വഭാവത്തിൻ്റെ കാര്യം അവിടെ കമ്പയർ ചെയ്യുന്നുള്ളൂ, സൗമ്യത എന്നുള്ള ഒരു കാര്യത്തിലാണ് പറയുന്നത്. മോശ സൗമ്യനായിരുന്നു എന്ന് പറയുമ്പം തന്നെ മോശ ദേഷ്യപ്പെട്ട കാര്യവും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോപമെന്ന് പറയുന്നത് പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ മാറ്റണമെന്ന് ഇവിടെ പറയുന്നുള്ളൂ. കോപത്തിന് ഒരു 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 ശരിയായ ഒരു വശം കൂടിയുണ്ട്, ശരിയായ കോപമുണ്ട്. ആ കോപത്തിൽ തെറ്റില്ല, കാരണം സ്നേഹമെന്ന് പറയുന്ന ഒരു വികാരം പോലെ തന്നെയാണ് കോപമെന്ന് പറയുന്നതും ഒരു വികാരമാണ്. എന്നാൽ അത് പാപം ചെയ്യുന്നതിന് കാരണമായിട്ട് തീരരുത് എന്നുള്ളതാണ് സാരം. ചില സമയങ്ങളിൽ നോ പറയുന്നത് കോപത്തിൽ നിന്ന് നോ പറയാറുണ്ട്. അല്ലെങ്കിൽ നോ പറയണമെങ്കിൽ ശരിയായ ഒരു ഒരു കോപത്തിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നോ പറയുന്നത്. യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്കെല്ലാം ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. അപ്പം നമ്മൾ യേശു പറയുന്ന ഒരുപക്ഷെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. നോ പറയുമ്പം ചിലപ്പോൾ ഇച്ചിരി കോപം കൂടെ അതിനകത്ത് വരും, ഇല്ലേ നോ പറയാൻ ഒക്കുകയില്ല. അപ്പം കോപം തെറ്റൊന്നുമല്ല, പക്ഷേ അത് പാപം ചെയ്യുന്നതിന് കാരണമായിട്ട് തീരരുത്. കോപം നമുക്ക് വിശുദ്ധ ജീവിതത്തിന് ഉപയോഗപ്രദമാണ്. ആ അർത്ഥത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. മലയാളികളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഏദൻ തോട്ടത്തിൽ ആദമും ഹവയും കൂടെ അവരൊരുമിച്ച് താമസിക്കുമ്പോൾ പാമ്പ് ഹവയുടെ അടുക്കൽ വന്ന് ഹവയെ ഉപായത്താൽ വഞ്ചിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആദാമില്ലാതെ ഹവ്വ തന്നെ ഒരു ഈവനിങ് വാക്കിന് പോയപ്പം ഈ സർപ്പം സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ ഹവയുടെ അടുക്കൽ വന്ന് ഹവയെ വഞ്ചിച്ചു എന്നാണ് പൊതുവെ ആളുകളുടെയൊക്കെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെയല്ല. നിങ്ങൾ മൂന്നാമത്തെ അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ, ആദം ഹി വാസ് വിത്ത് ഹർ, ആദം ഹവയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സംഭവം എല്ലാം നടക്കുമ്പോഴും ആദം കൂട്ടത്തിലുണ്ട്, പക്ഷേ ആദം നോ പറഞ്ഞില്ല. അല്ല വേണ്ട, ഈ സ്ത്രീ പാപം ചെയ്തു കഴിയുമ്പോഴത്തേന് ഈ ആദാമിനെ കൂടെ ഇറക്കി വിടാൻ എന്നെ ദൈവം ഒരു നീതിയില്ലാത്ത ആളാണ്. ഒരിക്കലും അല്ല, രണ്ടുപേരെയും കൂടെയാണ് ഒരുമിച്ച് ഇറക്കി വിടുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിലും നോ പറഞ്ഞില്ല. ഇന്ന് ഒത്തിരി ആളുകളുണ്ട് കേട്ടോ, ഈ നോ പറയാൻ മടിയാ. നോ പറയണം, പറയേണ്ടടുത്ത് നോ പറയണം. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 3:18 വാക്യത്തിൽ വായിക്കണ്ട, അവിടെ ഭാര്യമാർക്കുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയുന്നത് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എഫേസ്യ ലേഖനത്തിൽ കീഴടങ്ങുവിൻ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞു വിടുകയായിരുന്നു.
കർത്താവിൽ ഉചിതമാവുമ്പോൾ ഒരു ക്ലോസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യത്തിന് നോ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കോപമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്, അതിൽ തെറ്റൊന്നുമില്ല, അതൊരു വികാരമാണ്. പക്ഷേ പെട്ടെന്നുള്ള കോപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം. പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം. ചില ആളുകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണും കാണാൻ മേലെ പറയുന്നത് എന്നൊട്ട് അറിയത്തുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നും, വായി വരുന്നതും മുഴുവൻ പറഞ്ഞു തീർക്കും. ദേഷ്യം വന്നപ്പം പറഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്നാ. അത് അങ്ങനെയുള്ള അതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിവിടെ ഉരിഞ്ഞു കളയണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പെട്ടെന്നുള്ള ആ എക്സൈറ്റ്മെൻ്റ് ഓഫ് മൈൻഡ് അത് നമ്മൾ മാറ്റി നിർത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നു, ക്രോധം ഉണ്ടാകരുത്, ക്രോധത്തെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. ക്രോധം എന്ന് പറഞ്ഞാൽ സ്ലോട്ടർ ഫോർ എനി പർപ്പസ്, കൊല്ലുക എന്നുള്ള, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതികാര ഇച്ഛയുള്ള കോപത്തിനാണ് ക്രോധം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കോപത്തിൻ്റെ ഒരു ഡിഗ്രി കൂടെ കൂടിയൊരവസ്ഥ ക്രോധം, പ്രതികാര ഇച്ഛയുള്ളതാണ്. പ്രതികാര ഇച്ഛയോടെ കോപിച്ച് പകരം ചെയ്തേ അടങ്ങൂ, പകരം ചെയ്യും, ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നതിനെയാണ് ക്രോധം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രീത്ത് ഹാർഡ് എന്നൊക്കെ പറയും, വലിയ ദീർഘശ്വാസമൊക്കെ വിട്ട് കഠിനമായ ഒരു ഒരു അയവില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഒരു മനോഭാവത്തിലുള്ള ഒരു ജീവിതം ക്രോധം എന്നുള്ള വാക്ക് അവിടെയാണ് നമ്മൾ കാണുന്നത്. അതിന് അതേ വാക്കു കാണുന്ന ഒരു വാക്യം വായിക്കാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ലൂക്കോസ് 15:23. മതി, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തടിപ്പിച്ച കാളക്കുട്ടിയെ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുക, കില്ലിറ്റ്, ലെറ്റ് എസ് ഈറ്റ് ആൻഡ് സെലിബ്രേറ്റ്. കൊന്നിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്നാണ് അവിടെ പറയുന്നത്. കൊന്നിട്ട് വേണം സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ കൊല്ലുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രോധം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രോധത്തെ കൊന്നെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഒരു ആത്മീയമായ ഒരു സെലിബ്രേഷനിൽ നമുക്ക് ജീവിക്കാൻ ഒക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ക്രോധത്തെ നമ്മൾ കൊല്ലണം. പകയോടുകൂടെ നാം പെരുമാറരുത്. നമ്മളിങ്ങനെ വായിക്കുന്നു, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കോപത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒന്നാണ് ക്രോധം, പ്രതികാരേച്ഛ എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പ്രതികാരേച്ഛ നമുക്ക് പാടില്ല എന്നാണ് സാരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല ഉദാഹരണം. യേശു ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്തത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ, ഇവരോട് ക്ഷമിക്കണേ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആർക്കായിരുന്നേനെ? കുറഞ്ഞ പക്ഷം ആ യെരുശലേം ദേവാലയത്തിൻ്റെ നടുമുറ്റത്തോ, ആ ഹന്നാവിനോ കയ്യഫാവിനോ പീലാത്തോസിൻ്റെ മുമ്പിലോ വല്ലതും ഒക്കെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ യഹൂദന്മാർക്ക് ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാകാനില്ലായിരുന്നു. ക്ഷമിക്കണേന്ന് ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചേച്ച് പിന്നെ യേശുവിന് അവർക്ക് പ്രത്യക്ഷനാകാൻ ഒക്കുവോ? ഒരിക്കലുമില്ല. നമ്മൾ ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, അവസരം കിട്ടിയാൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതങ്ങനെയല്ലായിരുന്നു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ യേശു ചെയ്തു. യേശു പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ തന്നിൽ വിശ്വസിച്ച് തന്നെ പിൻപറ്റിയ തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രോധം അത് പകയോടെയുള്ള ഒരു പെരുമാറ്റമാണ്. അതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം, പുട്ട് ഓഫ് ചെയ്യണം, അതിൽ നിന്ന് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, മാറ്റണമെന്നാണ് പറയുന്നത്. മറ്റൊരു പദം ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പാർട്ട് എന്നുള്ള വാക്കാണ്. അവിടെ നിന്ന് നമ്മൾ പുറപ്പെടണമെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറപ്പെടണം. പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉള്ളതാണ്, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കണം, അവിടെ നിന്ന് നിങ്ങൾ മാറണം, അവിടെ നിന്ന് നിങ്ങൾ ഒരു വേർപാട് ഇതിൽ നിങ്ങൾക്കുണ്ടാകണം എന്നാണ് അവിടെ കാണുന്നത്. അടുത്തത് നമ്മൾ വായിക്കുന്നു,
ഈർഷ്യ എന്നുള്ള വാക്കാണ് നമ്മൾ കാണുന്നത്. ബാഡ്നസ് എന്നോ ട്രബിൾ എന്നോ രോഗമെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണത്. നമുക്കറിയാവല്ലോ ഈ ഒരു ഈർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു അസംതൃപ്തി, ഒരു വിമ്മിഷ്ടത്തോടെ പെരുമാറുക, ഒരു സംതൃപ്തിയില്ലാ, ഒരു സുഖകരമല്ലാത്ത, നമുക്കറിയാമല്ലോ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു 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 സുഖകരമല്ലാത്ത ഒരു 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 ഫീലിംഗ് നമുക്കുണ്ടാകും, ഒരു അസംതൃപ്തി നമുക്കുണ്ടാകും, ഒരു വിമ്മിഷ്ടം പോലെ. അവിടെ വായുവിൻ്റെ അളവ് കുറവായതുകൊണ്ട് വിമ്മിഷ്ടം ഉണ്ടാകുന്നതല്ല, ചില ആളുകൾ അവിടെ ഉള്ളത് കൊണ്ടൊരു വിമ്മിഷ്ടം. അതിനാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഈർഷ്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പം ഒരു ഒരു വിഷമം, അതിനാണ് ഈർഷ്യ എന്നുള്ള വാക്ക്. അത് ചില കാര്യത്തോടുള്ള വിഷമമായിരിക്കും, അല്ലെ ചില ആളുകളോടുള്ള വിഷമമായിരിക്കും, പക്ഷേ എല്ലാവരോടും അതങ്ങ് പ്രദർശിപ്പിക്കും. അതാണ് കുഴപ്പമായിട്ടുള്ളത്. ചിലപ്പം ഏതെങ്കിലും ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ഈർഷ്യമുണ്ടാവും, അല്ലെ മനസ്സിൽ പ്രതീക്ഷിച്ചത് സംഭവിക്കാതെ വരുമ്പം ഈർഷ്യമുണ്ടാവും. സാധാരണ പറയാറുണ്ടല്ലോ, അങ്ങാടി തോറ്റവൻ അമ്മയോടെന്ന് പറയാറുണ്ട്. അമ്മ ഒരു കുഴപ്പവും ചെയ്തില്ല, അമ്മ വീട്ടിലായിരുന്നു, പക്ഷേ ഇയാൾക്ക് വഴിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവം, അതിന് അതിൻ്റെ പ്രതികരണം വീട്ടിലായിരുന്നു. ഈർഷ്യയാണ് അതിൻ്റെ കാരണം. അതിനെ നമ്മൾ മാറ്റണമെന്നാണ്, ഉരിഞ്ഞു കളയണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈർഷ്യയുള്ള ആളുകൾ ഇല്ലാത്തവരില്ല, കൂടുതൽ ഉള്ള ആളുകളുണ്ട്, പക്ഷേ ഇത് നമ്മൾ ഉരിഞ്ഞു കളയണം. ഇത് ദേഹിയിലുള്ള ഒരു സ്വഭാവമാണ്, അത് നമുക്ക് നിത്യതയ്ക്ക് യോഗ്യമല്ല. മനസ്സുയരത്തിലുള്ളതുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവയെ നമ്മൾ ഉരിഞ്ഞു കളയണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കും. സിയോൻ ഗതാവിലെ പാട്ട് മുഴുവൻ നമുക്ക് പഠിച്ച് പാടാം, വേദപുസ്തകം പല ആവർത്തി നമുക്ക് വായിക്കാം, വർഷങ്ങൾ പ്രസംഗം കേൾക്കാം, ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കാം, പക്ഷേ ഇവയെ നമ്മൾ മരിപ്പിക്കുകയും ഉരിഞ്ഞു കളയുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഉയരത്തിലുള്ളതുമായി നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കയറി വരുവീരെന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ നമുക്കത് തിരിയുകയുമില്ല, മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് സത്യം. ഉയരത്തിലുള്ളതുമായിട്ട് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ തോന്നും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമാണ്, അത്യുത്തമമാണ്. അതേ പ്രിയ സഹോദരങ്ങളെ, നമുക്കേതാണ് ഉത്തമമായിട്ട് തോന്നുന്നത്? ഈ ഭൂമിയിലുള്ള ഈ താത്കാലിക ജീവിതമാണോ നമുക്ക് അത്യുത്തമം, സന്തോഷകരം? എങ്കിൽ തെറ്റിപ്പോയി. ഉയരത്തിലുള്ളതുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യണം. നമ്മൾ ഈർഷ്യ നമ്മൾ വിട്ടുമാറണം, ഈർഷ്യ ഇല്ലാത്തവരായിട്ട് നമ്മൾ ജീവിക്കണം. അടുത്തത് ദൂഷണം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരിഞ്ഞു കളയേണ്ട അടുത്ത സ്വഭാവമാണ് ദൂഷണം എന്നുള്ളതിന്. ബ്ലാസ്ഫെമി, ദൈവദൂഷണം എന്നർത്ഥം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദൂഷണത്തിൽ ഒന്നാമത് ദൈവദൂഷണം എന്നുള്ള വാക്കാണ്. ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവഹിതത്തിനല്ലാത്ത, ദൈവത്തിൻ്റെ വഴിക്ക് വിരുദ്ധമായ ഏതൊരു കാര്യവും ദൈവദൂഷണത്തിൽ വരുന്നതാണ്. ദൈവത്തിൻ്റെ വഴിക്ക് വിരുദ്ധമായ, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വഴികൾ, അതിന് വിരുദ്ധമായി നമ്മൾ പറയുന്നതിനെ ദൈവദൂഷണമെന്ന് നമുക്ക് പറയാം. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഫ്രീ ട്രാൻസ്ലേഷനിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈവിൾ സ്പീക്കിംഗ് എന്നാണ്. മോശമായ സംസാരം, ചീത്തയായ സംസാരം എന്നർത്ഥമാണ് ഇവിടെ ദൂഷണം എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത്. അത് പൗലൂസ് തൻ്റെ ജീവിതാനുഭവം ടെസ്റ്റിമണി പറയുമ്പോൾ തൻ്റെ അടുത്ത തലമുറക്കാരനായ തിമോത്തിയോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്. 1 തിമോത്തിയോസ് 1:13 പൗലൂസ് പറയുന്നു, ഞാൻ മുമ്പേ ദൂഷണം പറയുന്നവനായിരുന്നു. അവിടെ പൗലൂസ് ദൈവത്തിന് വിരോധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി താൻ പ്രവർത്തിച്ചതിനെയാണ് അവിടെ ദൂഷണം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2 തിമോത്തിയോസ് 3:2 അതേ വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 3:2 ദൂഷകന്മാരും അമ്മയപ്പന്മാരെ മതി. അവിടെ ദൂഷണം എന്നുള്ളതിന്
അബ്യൂസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അബ്യൂസ് എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസുണ്ട്, വെർബൽ അബ്യൂസും ഉണ്ട്. വാക്കുകൊണ്ട് മനുഷ്യനെ പീഡിപ്പിക്കുക, ശാരീരിക പീഡനവും ഉണ്ട്. ശാരീരിക പീഡനവും വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്നതും, ഇത് രണ്ടും അബ്യൂസിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൂഷണം എന്ന് പറയുമ്പോൾ വേറൊരുത്തന് വേദനയുണ്ടാക്കുന്ന, മറ്റൊരാൾക്ക് വേദനയ്ക്ക് കാരണമാക്കുന്ന നമ്മുടെ വാക്കുകളെയാണ് ഇവിടെ വിശാല അർത്ഥത്തിൽ ദൂഷണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് വേദനയുണ്ടാക്കുന്നതാണെങ്കിൽ അത് ദൈവദൂഷണവും, മനുഷ്യർക്ക് വേദനയുണ്ടാക്കുന്നതാണെങ്കിൽ അത് മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നാം ഉരിഞ്ഞു കളയേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പോൾ ദൂഷണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് അതങ്ങോട്ട് മനസ്സിലാകുകയല്ല. ആളുകൾ ഓർക്കും, അയ്യോ ഞാൻ എന്നാ ദൂഷണമാണ്, ഒരു ദൂഷണവും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ, എത്ര ആളുകൾക്ക് വേദനയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൂഷകരായിപ്പോയി വിശാല അർത്ഥത്തിൽ. അതേ പ്രിയ സഹോദരങ്ങളെ, നാം മറ്റൊരാളെ വേദനിപ്പിക്കരുത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ, ആ നിസാര എന്നുള്ള ആ വാക്ക് ദൂഷണം എന്നുള്ളതിൻ്റെ ആ അർത്ഥപരിധിയിൽ വരുന്ന വാക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റൊരാൾക്ക് വേദനയ്ക്ക് കാരണമാകരുത് എന്നാണ് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും സോഫ്റ്റായിട്ട് മാത്രം സംസാരിക്കാൻ പറ്റുമെന്നാരും കരുതരുത്. കോപത്തിൽ അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ ചിലപ്പം പറയുമ്പോൾ ആളുകൾക്ക് വേദന ഉണ്ടായെന്ന് വരും. മാതാപിതാക്കൾ മക്കളോട് അല്പം ദേഷ്യത്തിൽ ഗൗരവമായിട്ട് ഒരു ശാസന തർജ്ജനം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പം പിള്ളേർ കരഞ്ഞെന്ന് വരും. അത് ദൂഷണമൊന്നുമല്ല, അത് അവർ നന്നാകാൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ മച്ചുറായിട്ടുള്ള ആളുകൾ, പക്വതയുള്ള ആളുകൾ, മറ്റൊരാൾക്ക് ദോഷം വരണമെന്നുള്ള നിലയിൽ നാം സംസാരിക്കുന്നതിനെയാണ് ഇവിടെ ദൂഷണം എന്നുള്ള വാക്കിൻ്റെ പരിധിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൂക്കോസ് 4:35 ഈ ദൂഷണമെന്നുള്ള ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 4:35 ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. കേടൊന്നും വരുത്താതെ വിട്ടുപോയി. അപ്പൊ കേടൊന്നും വരുത്താതെ എന്നുള്ളതടുത്ത് ഈ ദൂഷണം എന്ന അർത്ഥം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, കേടൊന്നും വരുത്താതെ. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതം കൊണ്ട് വേറൊരാൾക്ക് കേടൊന്നും വരുത്താതിരിക്കുകയാണെങ്കിൽ, കേട് വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൂഷണം എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. കേട് വരുത്തുന്നില്ലെങ്കിൽ ദൂഷണമല്ല, കേടൊന്നും വരുത്താതെ. ഇപ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത, മുറിവേൽപ്പിക്കാത്ത സംസാരം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് ദുർഭാഷണം, ഫിൽത്തി കമ്മ്യൂണിക്കേഷൻ, ടു ഫീൽ ഷെയ്ം. ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ലജ്ജ തോന്നും, അറപ്പ് തോന്നും. അതാണിവിടെ ദുർഭാഷണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫിൽത്തി കമ്മ്യൂണിക്കേഷൻ, ടു ഫീൽ ഷെയ്ം, നമുക്കൊരു ലജ്ജ തോന്നുക, സംസാരത്തിൽ ഒരു ഒരു പക്വതയില്ലാത്ത, സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത വാക്കുകൾ പൊതുസംസാരങ്ങളിൽ ഉപയോഗിക്കുന്ന ആ രീതിക്കാണ് ഇവിടെ ദുർഭാഷണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നല്ല സംഭാഷണമുണ്ട്, സംഭാഷണം ആവശ്യമുണ്ട്, കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയത്തിൽ സംഭാഷണത്തിന് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ദുർഭാഷണം പാടില്ലെന്നാണ് അർത്ഥമാക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുന്ന നിലയിലും, അതുപോലെ മറ്റൊരർത്ഥം കൽപ്പിക്കുന്ന നിലയിലുള്ള വാക്കുകൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആവട്ടെ, അതേ വാക്ക് നമ്മൾ കാണുന്നത് 1 Petrus 4:16 അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ലജ്ജിക്കരുത്, ലജ്ജിക്കാത്ത വാക്കുകൾ ലജ്ജിക്കരുത് എന്നുള്ളതാണ് അതേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശവും സംസാരവും വ്യത്യസ്തമായിരിക്കരുത്. ഉദ്ദേശവും സംസാരവും, നമ്മൾ ഹൃദയത്തിൽ എന്ത് വിചാരിച്ചുകൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, സംസാരിക്കുന്ന വാക്കുകളും ഹൃദയത്തിലെ ചിന്തയും വ്യത്യസ്തമാകില്ല, രണ്ടാകരുത്.
ചില ആളുകളുണ്ടല്ലോ പുറമേ വളരെ സ്നേഹമായിട്ടെല്ലാം സംസാരിക്കും, പക്ഷേ ഹൃദയത്തിൽ ഇരിക്കുന്ന വേറൊന്നായിരിക്കും. അതിനെയാണ് ഇവിടെ ദുർഭാഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പീക്ക് സ്ട്രെയിറ്റ്, നേരെ സംസാരിക്കുക, ഹൃദയത്തിലുള്ളത് സംസാരിക്കുക, സംസാരിക്കുന്നത് ഹൃദയത്തിലുണ്ടാവുക. ഹൃദയത്തിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് സംസാരിക്കുന്നതിനെയാണ് ഇവിടെ ദുർഭാഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം, അതിനെ നമ്മൾ ഉരിഞ്ഞു കളയണം. ഇനി അടുത്തത് പറയുന്നത് ഫോഷ്ക്ക് ഉരിഞ്ഞു കളയണമെന്നാണ്. അടുത്തത് പറയുന്നത് കള്ളം പറയരുത് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പൗലോസ് പറയുന്നുണ്ട് 1 തിമോത്തിയോസ് 2:7, ഞാൻ സത്യം പറയുന്നു, കള്ളമല്ല പറയുന്നത്. യാക്കോബ് പറയുന്നു 3:14, നിങ്ങൾ സത്യത്തിന് വിരുദ്ധമായി പ്രശംസിക്കരുത്, ഫോഷ്ക്ക് പറയരുത്. അപ്പോൾ അവിടെയൊക്കെ സത്യത്തിന് വിരുദ്ധമായി എന്തുണ്ടെങ്കിലും അതിനെല്ലാം ഫോഷ്കിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സത്യമല്ലാത്തത് മുഴുവൻ ഫോഷ്കാണ്. നമുക്ക് ചിലപ്പോൾ അർത്ഥസത്യം കണ്ടെന്ന് വരാം. ചില ആളുകൾ പറയുന്നത് വിശുദ്ധ നുണയുണ്ടെന്നാണ് പറയുന്നത്. വിശുദ്ധ നുണ, അർത്ഥസത്യങ്ങൾ, മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ, ഇതൊന്നും ഇല്ല കേട്ടോ. സത്യത്തിന് വിരുദ്ധമായത് മുഴുവൻ ഫോഷ്കിൻ്റെ പട്ടികയിലാണുള്ളത്. അതേ വാക്ക് വരുന്ന ഒരു ഭാഗം 1 യോഹന്നാൻ 1:6 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഇരുട്ടിൽ നടന്നാൽ ഫോഷ്ക്ക് പറയുന്നു. അപ്പോൾ ഇനി വാഗുണ്ട് പറയണമെന്നുമില്ല, നമ്മൾ നടക്കുന്നത് ഇരുട്ടിലാണെങ്കിൽ, സത്യം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിൽ കാണും, മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ടും കാണും, പക്ഷേ ജീവിതത്തിൽ സത്യമില്ലെങ്കിൽ അതിനെ ഫോഷ്കെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതപരമായിട്ടാണ് ഇവിടെ ഫോഷ്കെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കേവലം വാഗുണ്ട് പറയുന്നത് മാത്രമല്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ല ഫോഷ്കിൽ ഉൾപ്പെടുന്നതാണ്. അത് കേവലം വാക്ക് മാത്രമല്ല, ജീവിതം തന്നെ അതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ ഒന്ന്, നാം മരിപ്പിക്കേണ്ട ദേഹിയിലെ അവയവങ്ങൾ. 2, ഉരിഞ്ഞു കളയേണ്ട ദേഹിയിലെ സ്വഭാവങ്ങൾ. ആ സ്വഭാവത്തിൽ കോപമുണ്ട്, ക്രോധമുണ്ട്, ഈർഷ്യയുണ്ട്, ദുർഭാഷണമുണ്ട്, ദൂഷണമുണ്ട്, ഫോഷ്കുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ആരും കൈപൊക്കിയേക്കരുത്. ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരളവിൽ എല്ലാവരിലുമുണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുമുണ്ട്. ഇതിനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നാം ഉരിഞ്ഞു കളയണം. ഈ സ്വഭാവങ്ങൾ എപ്പോഴൊക്കെ നമ്മളിൽ തലപൊക്കുമോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമ്മളിലൂടെ വെളിപ്പെടുമോ, അപ്പോൾ നമ്മൾ ഓർത്തോണം, ഇതിനെ ഞാൻ ഉരിഞ്ഞു കളയേണ്ടതാണ്. ഇത് ദേഹിയിലുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്. എൻ്റെ മനസ്സ് ഇതുവരെ ഉയരത്തിലുള്ളതുമായി പൂർണ്ണമായി സെറ്റായിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അവയെ നാം ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് നാം ജീവിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് ഉയരത്തിലുള്ളതുമായി പൂർണ്ണമായി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവയിൽ നിന്നൊക്കെ നാം പൂർണ്ണമായി ഒഴിവുള്ളവരായി തീരുമെന്നുള്ളതാണ് സാരം. അങ്ങനെയെങ്കിൽ ദേഹിയിലുള്ള വിശുദ്ധീകരണം എന്നും നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി എന്നുള്ള കണക്ക് അല്ല ഇവിടെ പ്രാധാന്യമുള്ളത്, മറിച്ച് നമ്മുടെ മനസ്സ് ഉയരത്തിലുള്ളതുമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, നാം മരിപ്പിക്കേണ്ട അവയവങ്ങളെ നാം മരിപ്പിക്കുന്നുണ്ടോ, നാം ഉരിഞ്ഞു കളയേണ്ടവയെ നാം ഉരിഞ്ഞു കളയുന്നുണ്ടോ. എന്തൊക്കെ നാം ധരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ വരവ് താമസമുണ്ടെങ്കിൽ പിന്നീട് നാം ഒരുമിച്ച് ചിന്തിക്കും. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.